നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ പോരാട്ടത്തിന്റെ തുടക്കം മുതൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എത്രയോ തവണ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇസ്രായേലിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. എന്നാൽ ഗാസയിലെ സാധാരണക്കാരുടെ മരണത്തെ തുടക്കം മുതൽ അമേരിക്ക അപലപിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ മറം നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നിർണായക വെളിപ്പെടുത്തലുമായി ഒരു പുതിയ പറപ്പിനെ ഒരു അമേരിക്കൻ ജേർണലിസ്റ്റിന്റെ പുസ്തകം പുറത്തിറങ്ങിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ഈ ഒരു അസ്വാരസ്യങ്ങളെ കുറിച്ചുള്ള ചില രഹസ്യങ്ങൾ കൂടി പുറം ലോകം അറിയുന്നത്. മുതിർന്ന അമേരിക്കൻ മാധ്യമ പ്രവർത്തകനായ ബോബ് വുഡ്വാർഡിന്റെ വാർ എന്ന പുസ്തകത്തിലാണ് ബൈഡന്റെ ഗുരുതര പരാമർശങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. ബൈഡൻ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇതിൽ ഈ ബുക്കിൽ ഒരു ഭാഗത്ത് പരാമർശിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനെ ബൈഡൻ നുണയൻ, മോശക്കാരൻ എന്നിങ്ങനെ വിളിച്ചതായാണ് പുസ്തകത്തിൽ ആരോപിച്ചിരിക്കുന്നത്. പെരും നുണയൻ എന്നാണ് സംസാരത്തിൽ നെതന്യാഹുവിനെ US പ്രസിഡന്റ് വിശേഷിപ്പിച്ചതെന്നും ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തന്റെ ഒരു സഹായിയുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിനിടയിലാണ് ബൈഡൻ നെതന്യാഹുവിനെ കുറിച്ച് കടുത്ത പരാമർശങ്ങൾ നടത്തിയത്. 2024 തുടക്കത്തിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാകുന്ന വേളയിലായിരുന്നു ഈ പരാമർശങ്ങൾ നടത്തിയത്. പുസ്തകത്തിലെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ആരാഞ്ഞപ്പോൾ ഇതിനും അപ്പുറം ബൈഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ബോബ് വുഡ്വാർഡ് പറഞ്ഞത്. നെതന്യാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹായികളിൽ പകുതിയിലധികവും നുണയന്മാരെന്നായിരുന്നു ജോ ബൈഡൻ വിശേഷിപ്പിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കുറിച്ചും ബൈഡൻ സമാനമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. മോശപ്പെട്ട പുടിൻ എന്നായിരുന്നു അത്രേ ബൈഡൻ വിശേഷിപ്പിച്ചത്. പുടിൻ പിശാചാണെന്നും പൈശാചികതയുടെ മൂർത്തീഭാവമാണെന്നും പറഞ്ഞുവെന്നും ഈ ബുക്കിൽ പരാമർശിച്ചിട്ടുണ്ട്. ബൈഡന് പുറമെ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ള മറ്റ് US വൃത്തങ്ങളും നെതന്യാഹുവും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടെന്നും ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നെതന്യാഹുവിനെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും ബ്ലിങ്കൻ ആയില്ലെന്ന് ബോബ് വുഡ്വാർഡ് വ്യക്തമാക്കി. വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ഇരട്ടത്താപ്പിൽ നെതന്യാഹു അസ്വസ്ഥനായിരുന്നുവെന്നും ഈ ബുക്കിലൂടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും നിർണായകമായ വെളിപ്പെടുത്തലാണ് ഒരു ബുക്ക് പുറത്തു വന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിലുള്ള ആ ഒരു വിശേഷണങ്ങൾ, ജോ ബൈഡൻ നെതന്യാഹുവിന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനാനിലെ വിവിധ ഇടങ്ങളിൽ ആക്രമണം തുടരുകയാണ്. തെക്കൻ മേഖലയിലെ മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. മേയർ അടക്കം 6 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നബ്തിയയിൽ അടിയന്തര സഹായ വിതരണം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലായിരുന്നു വ്യോമാക്രമണം. മേയർ അഹമ്മദ് കാഹിയും മറ്റ് 5 പേരും കൊല്ലപ്പെട്ടു. 43 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. നബ്തിയയുടെ പരിസരത്തിലുടനീളം നടന്ന കനത്ത വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലും ആക്രമണം വ്യാപകമാണ്. 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ 24 മണിക്കൂറിനിടെ 65 പേർ കൊല്ലപ്പെട്ടു. 140 പേർക്ക് പരിക്കേറ്റു. ഉപരോധം തുടരുന്ന വടക്കൻ ഗാസയിൽ സ്ഥിതികൾ ഗുരുതരമാണെന്ന് UN ഏജൻസികൾ അറിയിച്ചു. പ്രദേശത്തെ 3 ആശുപത്രികളിലെ സ്ഥിതി മോശമാണ് എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നു. ഹമാസിന് നേരെയായാലും ലെബനാനിന് നേരെയായാലും ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.